പിന്നെ അടുത്തൊരു കാര്യം പറയാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് വശം, ചന്ത ഒരു വിധം നമ്മൾ ഒരു നാലഞ്ച് കൊല്ലമാണ് ഇപ്പോൾ ഫാമുകൾ വന്നിട്ടുള്ളത്. അതിന് മുപ്പാടൊക്കെ ചന്തയിൽ കയറിയിരുന്ന ആൾക്കാർ പൂത്തിനെ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള രാജമാണിക്യം, നമ്മുടെ ബഷീർക്കട പൂത്ത്, അതൊക്കെ ചന്തയിൽ നിന്ന് കയറി പോന്നിട്ടുള്ള പൂത്താ. അപ്പോൾ പൂത്ത് ചന്തയിൽ നല്ലത് കിട്ടില്ല എന്നാരും വിചാരിക്കേണ്ട. സെലക്ഷനും ഇപ്പം നമുക്ക് വിചാരിച്ച രീതിയിൽ പൂത്ത് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാണ്ട് പോരണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കൃഷി രീതി. നമ്മൾ വിചാരിച്ച വിലയ്ക്ക് കിട്ടില്ല, എടുക്കാണ്ട് പോരണം, രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വിചാരിച്ച് മെനക്കെട്ട കിട്ടാവുന്ന കേസല്ലോ. ഒന്ന് മെനക്കെട്ട്, ഞാനൊക്കെ ആദ്യം പൂത്തിനെ വാങ്ങിയാൽ പോകുമ്പോൾ പൈസയും കൊണ്ട് പോകുമ്പോൾ പൂത്തിനെ കൊണ്ടേ വരുള്ളൂ. അങ്ങനെ കുറേ അബദ്ധങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അഞ്ച് പൂത്തുള്ളത് അഞ്ച് സ്വഭാവവും അഞ്ച് രീതിയിലുള്ള വളർച്ചയായിരുന്നു. അപ്പം അനുഭവം കൊണ്ടുണ്ട് ഞാൻ അതിങ്ങനെ പറയണം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് വശം ഞാൻ പറഞ്ഞുതരാം. അതായത് വാങ്ങിക്കാൻ അറിയാത്ത ഒരാൾ ചന്തയിൽ കയറിയിട്ട് ചന്തയിൽ കയറി വാങ്ങിക്കല് പേശലാണ്. ഇപ്പോൾ നമ്മളൊരു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞത് 25,000 മുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 18,000 16,000 വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ നാളെ ചെന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ചെന്നപ്പോൾ ഇത്ര പൈസയ്ക്ക് ചോദിക്കും. നമ്മൾ സ്ഥിരം ചന്തയിലുള്ള അപ്പോൾ നമുക്ക് ഇത്ര തരും ഇത്ര തരും ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നാളെ നമ്മുടെ ആവശ്യം ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ പിടിച്ചാട്ടും ഇപ്പോഴും തന്നെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെറുതെ അതിലെ കൊത്രം കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ഇത്ര പൈസയ്ക്ക് ചോദിച്ചു, അയ്യോ ചേട്ടാ അത് എത്ര പൈസയ്ക്ക് ചോദിക്കാൻ പറ്റൂ. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന മുതൽ നമ്മളാണ് വില പറയണത്. തരാൻ പറ്റുന്ന തരുക, വാങ്ങിക്കുന്ന വെച്ചാൽ വാങ്ങിച്ചാൽ അവർ തന്നെങ്കിൽ വാങ്ങിക്കുക. നമ്മൾ കിട്ടാവുന്ന നമ്മൾ കൊടുക്കാനുള്ള കാശ് അവരുടെ അടുത്ത് പറഞ്ഞു തരുന്ന വെച്ചാൽ അവർ വാങ്ങിക്കുക. അതാണ് അതിൻ്റെ ബിസിനസ്, ഈ ഒരു ചന്തയുടെ സ്വഭാവം. അപ്പം അങ്ങനെ പേശി വാങ്ങിക്കാൻ അറിയാത്ത ആളുകൾ ചന്തയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 13,000 12,000 പൂത്തും കുട്ടികളെ 21,000 19,000 അതായത് 42,000 44,000 വാങ്ങിച്ചുകൊണ്ടാണ് നമുക്ക് വളരെ ഇതായിട്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അതിലടെ നിലക്കാർ നിൽക്കുന്ന ബ്രോക്കർമാർക്ക് കൂടുതൽ കാശുണ്ടാവും, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് കാശുണ്ടാവും. ഇതൊക്കെ കാശ് മറിഞ്ഞു വരുന്നത്. അതായത് ബ്രോക്കർമാർക്ക് അതിൽ ഇത്ര കാശ് അതിൽ നിന്ന് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും ഇത്ര വിലയ്ക്ക് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ചതിക്കുഴിയിൽ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒരു വില, അതായത് ചിലപ്പോൾ ഫാമിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഇതിനേക്കാളും നിസാര പൈസയ്ക്ക് കിട്ടിയുള്ളൂ. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ പൂത്തുകൊണ്ടിരിക്കുന്ന നല്ല വിലയുണ്ട് കേട്ടോ, നല്ല വില കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വാങ്ങിക്കാൻ അറിയാത്തവൻ ചന്തയിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടും വിലയുടെ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവം, പേശി വാങ്ങിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത്തെ കാര്യം, വളർച്ചയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ലൊരു അറിവ് ഉള്ള ഒരു കർഷകനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഒരു എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഇത് സാധിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയുള്ള കുട്ടികളെ എങ്ങനെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുട്ടികളൊക്കെ വളരുന്നല്ല, പക്ഷെ അതിൽ 90% സാധ്യതകളുണ്ട്. അതിൽ 90% സാധ്യത ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷേ ചിലർ കറക്കും. ഞാനൊക്കെ പോത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര പൈസ ഞാൻ ഫസ്റ്റ് പോത്തിന് വാങ്ങിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 4,000 രൂപയ്ക്കോ 4,200 രൂപയ്ക്കോ ഞങ്ങൾ പോത്തിന് വാങ്ങിക്കണം. എന്നിട്ട് ഞാൻ പോത്തിന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതിനെത്ര ചേട്ടാ, അപ്പം 4,200 രൂപ. അപ്പോൾ 4,200 രൂപ കൊടുത്ത് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ഓട്ടോസിൽ ഞാൻ ചേട്ടാ അത് 2,000 2,500 രൂപയുടെ സാധനമുള്ളൂ. ചേട്ടൻ ഒരു 8-10 കൊല്ലം മുപ്പാടുണ്ടോ ആലോചിക്കാൻ നിങ്ങൾ, ഒരു 7-8 കൊല്ലം മുപ്പാടന്നെ. അപ്പോൾ ചേട്ടത് 2,000 2,500 രൂപയുടെ സാധനമുള്ളൂ. ചേട്ടൻ എന്ത് പണി കാണിച്ചേ, 4,200 രൂപ കൊടുത്തില്ലേ, രണ്ടെണ്ണം തന്നെ കിട്ടിയിടുന്നില്ല. അന്ന് വാങ്ങിച്ച പോത്തും കുട്ടിയോ ഒരു ഗെറ്റപ്പില്ലാത്ത പോത്തും കുട്ടിയും. പക്ഷേ അത് 8 മാസം കൊണ്ട് നമുക്കൊരു 20 ചില്ലറ രൂപയ്ക്ക് വിറ്റ് പോയിട്ടോ. നമ്മൾ ഒറ്റപ്പോത്താകുമ്പോൾ വളർച്ച കൂടുതലായിരിക്കും. ശരിക്കും നല്ലൊരു ഷോപ്പോത്തുകളൊക്കെ നിർത്തുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ അതിനൊരു ഷോപ്പോത്തിനെ, ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തന്നെ വീട്ടിലെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ ആനേനെ വളർത്തണം, ഒരു പൂത്തിനെ വളർത്തുന്ന ആളുകളെനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ പൂത്തിനെ വളർത്തണമെന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഒറ്റപ്പൂത്തിനെ എങ്ങനെ ഒരു 1,000 കിലോയിലേക്ക് അല്ലെങ്കിൽ ഒരു പേട പോത്താക്കി നിർത്താം എന്നുള്ളൊരു വീഡിയോ അടുത്തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഞാനപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ചന്തയിൽ പോകുമ്പോൾ ഈ ഒരു ചതി നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ വളരാത്ത പൂത്ത്, അതായത് തിരഞ്ഞെടുപ്പ് രീതി വളരെ പ്രത്യേകതയിലാണ്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഫാമിനെ ആശ്രയിക്കുക. അതായത് ആദ്യം നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഫാമുകൾ, അതായത് കേരളത്തിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫാമുകളുണ്ട്, നല്ല നല്ല ഫാമുകൾ. അപ്പോൾ അങ്ങനത്തെ ഫാമുകളിലൊക്കെ കയറി നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാമുകൾ, അത്യാവശ്യം നമ്മുടെ പൂത്തിനെ കുറിച്ച് വളർത്തുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇങ്ങനെ സെലക്ഷൻ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഇന്ന ഫാമുണ്ട്, മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇങ്ങനെ ഫാമുണ്ട്, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഫാമുണ്ട്. അങ്ങനെ ഒരു ഫാം. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ധൈര്യമായിട്ട് പറയാം, അതായത് ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 90-95% കുട്ടികളും നല്ല കുട്ടികളും, വളരുന്ന കുട്ടികളും. നമ്മൾ കൈത്തീറ്റ കൊടുത്ത് അതിൻ്റെ സപ്ലിമെൻ്ററി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ വരയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വളർച്ചയുള്ള പോത്തുകുട്ടികളായിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കൃഷി രീതി ഒരു എണ്ണത്തിന് രണ്ടെണ്ണം തന്നെ ഒക്കെ വാങ്ങിച്ച് എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് അറിവുള്ളവർ പറഞ്ഞു തരാൻ ആരുമില്ല എന്ന് വെച്ചാൽ നേരെ ഞാൻ പറയും ചന്തയിൽ പോയി വെറ്റിക്കപ്പെടരുത്. എന്ന് വെച്ചാൽ ഇതിങ്ങനത്തെ ചതികളൊക്കെ ഉണ്ട്. നമ്മൾ അല്ലാതിൻ്റെ എല്ലാ വശങ്ങളും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കർഷകന് ഗുണമുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇപ്പോൾ ഞാൻ ചന്തനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ ഒരു കർഷകന് ലാഭം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ചന്തനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഫാമുകാരുടെ രീതിയിൽ പറയുമ്പോൾ
എന്നാൽ ഞാൻ പ്രത്യേകം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എൻ്റെ അറിവ് വെച്ച്, പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചന്തയിൽ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഫാമിലാണെങ്കിൽ 90-95% നല്ല കുട്ടികളായിരിക്കും, പക്ഷേ 100 കുട്ടികളാണെങ്കിൽ 90-95% നല്ല കുട്ടികളായിരിക്കും, പക്ഷേ ചന്തേനെ അപേക്ഷിച്ച് 100 കുട്ടികളാണെങ്കിൽ 20-25% ആയിരിക്കാം നല്ല കുട്ടികൾ, ചിലപ്പോൾ 10% ആയിരിക്കും. അപ്പോൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫാമിൻ്റെ കാര്യം. എല്ലാ ഫാമുകളും നല്ലതാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്താ വെച്ചാൽ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളുടെ തൃശ്ശൂർ ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പറമ്പുകളിൽ കുന്നുകൂട്ടി ഫാമുകൾ നിർത്തിയിരുന്നൊരു സെറ്റപ്പാണ്. അതായത് ഹരിയാന കുട്ടികൾ മുറ പൂത്ത് വിൽപ്പനയ്ക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിശയിക്കും. നമ്മൾ അന്ന് അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും അറിവില്ല. അപ്പോൾ അവരെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കൂടുന്ന ആളുകളോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡറുകളിൽ ഹരിയാന ഒരു ലോഡ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 10 ലോഡിലേക്ക് കുട്ടികളെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ തമിഴ്നാട് കുട്ടികളെ അതിലെ ഇടയിൽ കയറ്റും. കറുപ്പുള്ള കുട്ടികളെ അവർ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ഇടയിൽ കയറ്റി കൊടുത്തൊക്കെ ഹരിയാന മുറ കുട്ടികൾ തന്നെ. പക്ഷേ പൂത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഹരിയാന എന്ന് കൊണ്ടുവരുന്ന പൂത്ത് കുട്ടികൾ വളരെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ മുറ തട്ടിപ്പ് നടന്നിരുന്ന ഒരു അവസ്ഥ ഞാൻ പറയുകയാണ്. അപ്പോൾ ഫാമിലൊക്കെ കയറി അഡ്രസ്സ്, നമ്മൾ എന്തായാലും കാശ് കൊടുത്ത് വില കൊടുത്ത് 130, 140, 145 ഒക്കെ 55 ഒക്കെ കൊടുത്ത് വില വാങ്ങിക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാമുകളിൽ കയറുമ്പോൾ കുട്ടികളുടെ ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന ഒരു പോത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് നമ്മളൊരു ദിവസം ഒരു 30 രൂപ റേഞ്ചിലൊക്കെ കൈത്തീറ്റ കൊടുത്ത് നമ്മളൊരു 20,000-25,000 പൂത്തുകുട്ടീനെ വാങ്ങിച്ചിട്ട് ഒരു 60-70 ഇടയിലൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള വളർത്തലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ നല്ലൊരു ഫാമിലി കയറി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതുവരെ ചന്തയിൽ പോയിട്ടില്ല, ഇതുവരെ പൂത്തുംകുട്ടികൾ വാങ്ങിച്ചിട്ടില്ലേ, പൂത്തുംകുട്ടികൾ വാങ്ങിക്കാൻ എനിക്കറിയില്ല, എന്നെ സഹായിക്കാൻ ആളില്ല എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതായത് ചന്തയിൽ ഇങ്ങനത്തെ ചില അപകടങ്ങൾ, അതായത് അവർ നമ്മുടെ രീതികൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അവർ സ്ഥിര ഇങ്ങനെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നോർമലി ഇപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചാലും ഒരു പൂത്തിന് എത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു 18,000, അതായത് ഒരു 160-150 കിലോന് ഇടയിൽ ലൈവ് വെയിറ്റുള്ള ഒരു പൂത്താണെങ്കിൽ അവർ പറയുന്നത് ഫസ്റ്റ് 24,000 രൂപ. അതൊരു 18 രൂപയുടെ ഇടയിലേക്ക്, അതായത് ഒരു നമ്മളൊക്കെ ടാർഗറ്റ് ചെയ്യുക കിലോ ലൈവ് വെയിറ്റ് ഏകദേശം ഒരു കിലോ ഒരു 100 രൂപയുടെ റേഞ്ചാണ്. അതിന് താഴേക്ക് കിട്ടാൻ നമുക്ക് കിട്ടാറുണ്ട് വേനൽക്കാലത്ത്, പക്ഷേ വർഷക്കാലത്ത് സാധിക്കില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം ഞാൻ പറഞ്ഞില്ല, അതായത് ഫെബ്രുവരി മാസം എനിക്ക് വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയാം. അതായത് നല്ല നല്ല 160-180 കിലോന് ഇടയിലുള്ള പൂത്തുകളൊക്കെ 15-16 ഒക്കെ പറഞ്ഞു വാങ്ങിക്കാൻ ആളില്ലാതെ ചന്തയിൽ അവർ പൊടിയും തട്ടി നിൽക്കുന്ന സമയങ്ങൾ എൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു കാലഘട്ടത്തിലൊക്കെ 100 കിലോ 250 കിലോ മേലെ ലൈവ് ആയിട്ടുള്ള പൂത്തൊക്കെ 25,000-24,000 വാങ്ങിച്ചു കൊടുത്ത സ്ഥിതികളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു 4 കുട്ടികളെ വാങ്ങിച്ചിട്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യം, ഞാൻ പരമാവധി നമുക്കൊരു ഏപ്രിൽ മാസം മഴ കിട്ടാറുള്ളതാണ്, ഇപ്രാവശ്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാർച്ച് മാസമായപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ച് ഫെബ്രുവരി മാസം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലെന്തോ, നമ്മൾ നാലിൽ നിൽക്കുന്നുണ്ട്, ഇനി അവരും കൂടി വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവരെ ഈ കൊല്ലം വിടണം. പക്ഷേ അന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറവ് ഒരു പോത്തുമ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ വാങ്ങിക്കുന്നത് വെച്ച് ഒരു 4,000-5,000 രൂപ ചന്തയിൽ തന്നെ മാറ്റം വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്രാവശ്യം നമ്മൾ ലേശം വലിയ ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ വരും വഴിയിൽ നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നല്ല കുട്ടികളാണ്, ചിലപ്പോൾ നല്ല കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു 300 കിലോന് താഴെയുള്ള 2-3 ഫ്രെയിമിന് എടുക്കും. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, ഏത് രീതിയിലും നടക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ചന്തയിലൊക്കെ കയറുമ്പോൾ നല്ല അറിവുള്ള ആളായിട്ട് കയറുക, എന്നുവെച്ചാൽ ചന്തയിൽ ചതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ 100% സാധ്യതകളുണ്ട്. വാങ്ങിക്കറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ വഴി തിരിച്ച് വിട്ട് നല്ല രീതിയിൽ അത് അർത്ഥപൂർണമായ രീതിയിലേക്ക് അതൊരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫാമുകളെ, നമുക്ക് ഫാമുകൾ വേണ്ടെന്നോ അല്ലെങ്കിൽ ചന്ത വേണ്ടെന്നോ ഒന്നും അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4-5 കൊല്ലമായിട്ട് ഈ ഫാമുകളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ അവർ കാശുകാരി, അവർ ഭയങ്കര പൂത്ത് വളർത്തൽ ട്രെൻഡ് എന്ന രീതിയിൽ എല്ലാവരുടെ കണ്ണിലും പൊടിയിട്ട് യൂട്യൂബർമാർക്ക് കാശ് കൊടുത്ത് ഉള്ളതും ഇല്ലാത്തതൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ പൊടിയിട്ട് അവർ നല്ല രീതിയിൽ, അതായത് ഞങ്ങളുടെ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു 100-150 പൂത്ത് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ വിരലിലെ എണ്ണാവുന്ന പൂത്തുകൾ ആളുകളുടെ കയ്യിലുള്ളൂ. എന്നുവെച്ചാൽ ആ പരിപാടി അവർ നിർത്തി. അപ്പോൾ അവർ കൊടുന്ന ആ പൊടിയിട്ടില് ആ സ്പോട്ടിൽ അതിനെ സത്യം എന്നായാലും തെളിയുന്നുള്ള രീതിയിൽ ആ പ്രചാരണങ്ങളെ അവർ കൊടുത്ത ആ കിംവദന്തികളൊക്കെ പൊളിഞ്ഞ് പാളിച്ചായി. ആൾക്കാർക്ക് മനസ്സിലായി ഇത് നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഇത് ഇത്ര പൈസ ഇതിൽ കിട്ടുള്ളൂ. അവർക്ക് അവരുടെ വീഡിയോസിൽ 100,000 താഴെയുള്ള പൂത്തില്ല, 200,000 താഴെയുള്ള പൂത്തില്ല, 1,000 കിലോയ്ക്ക് വരുന്ന പൂത്ത് മാത്രമേ ഉള്ളൂ. ഭയങ്കര വളർച്ച, ഭയങ്കര സംഭവം, വളരെ എളുപ്പം. കുറച്ചൊക്കെ എളുപ്പം ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ഇതിൽ പണിയുണ്ട്. പക്ഷേ ഇതിനെ ആശ്രയിച്ച് ഇതിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രം തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനൊരു ക്രേസും വേണം, അതിനൊരു താല്പര്യം വേണം. അതെന്ത് രീതി അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നത്, അതായത് നമ്മുടെ
എന്താ പറയാ, ഒരു വലിയ പോത്ത് യൂട്യൂബർ തന്നെ കുമ്പസാരം നടത്തി ആള് എല്ലാ കർഷകരോടും മാപ്പ് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ ചെയ്തത്. എല്ലാ ഫാമുകൾ എടുത്തു പറയുന്ന രീതിയിൽ ഒത്തിരി പൊന്തിച്ച് വലിയ വലിയ പോത്തുകളെ കാണിച്ച ആ കർഷകൻ, ആ ഒരു പോത്ത് യൂട്യൂബർ തന്നെ പറഞ്ഞു ഈ ഒരു മേഖല ഭയങ്കര ഉഡായിപ്പാണെന്ന്. അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം വേണോ ചന്ത വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് ചന്തയിൽ പോയിട്ട് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ നേരെ ഇനിയിപ്പോൾ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾ ഫാമിനെ ആശ്രയിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെ തന്നെ ചതികൾ ഇതിലുണ്ട്. ഫാമിൽ നിന്ന് വാങ്ങുമ്പോൾ വില കൂടാം, ചന്തയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വില കുറയാം. പക്ഷെ വാങ്ങിക്കാൻ അറിയുന്ന ആളുകൾ ഒപ്പം ഉണ്ടാവണം, നല്ല പോത്തിന് കിട്ടാൻ തിരഞ്ഞെടുക്കാൻ അറിയണം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.